ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഹെൽത്തി ഈവനിങ് സ്നാക്കാണ് കേട്ടോ കാണിക്കുന്നത്. അധികം എണ്ണയൊന്നും ഇല്ലാതെ നേന്ത്രപ്പഴം അരിപ്പൊടിയും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടി അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്നാക്കിലേക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ നല്ലപോലെ കഴുകിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം, നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതുപോലെ തട്ട് വെച്ചിട്ട് ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. വേഗം പെട്ടെന്ന് റെഡിയാകും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പഴം വെന്ത് കിട്ടും. അങ്ങനെ ഇതൊരു 12 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ പഴം കണ്ടിൽ അത്യാവശ്യം നന്നായിട്ട് വെന്ത് തൊലിയൊക്കെ ഒന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കട്ടെ, ലാസ്റ്റ് നോക്കിയിട്ട്, കാരണം ഓരോ പഴത്തിന് മധുരത്തിലെ വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ തരികളില്ലാതെ അടിച്ചെടുക്കുക. ചില സമയത്ത് ചില മിക്സിയുടെ ജാറിൽ പഴം അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ വെള്ളം ഒഴിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. ആദ്യം തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. പിന്നെ 2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് നുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങനെ പൊടിയാക്കിയിട്ടൊന്നുമില്ല ഈ ഒരു വലുപ്പത്തിൽ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ 1 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പകുതിയായിട്ട് 1/2 കപ്പ് ആദ്യം ചേർത്തിട്ട് നോക്കി നോക്കി ചേർക്കുക കേട്ടോ, ലാസ്റ്റ് എത്രയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇടിയപ്പം, പത്തിരി, ഒറോട്ടി ഏതിനെടുക്കുന്ന അരിപ്പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. പുട്ടുപൊടി ഒഴികെയുള്ള ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് എന്നിട്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട്. വേറെ ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു മിക്സിൽ തന്നെ കുഴഞ്ഞ് കിട്ടിക്കോളും. അതുപോലെ തന്നെ അരിപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വരും കേട്ടോ, ചിലവർക്ക് ഇത്ര വേണ്ടി വരില്ല. എനിക്കിപ്പോൾ ടോട്ടൽ 1 കപ്പ് മൊത്തത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് അളവിനു. കാരണം ഓരോ പഴത്തിൻ്റെ വ്യത്യാസം അളവിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ട് നമ്മുടെ അരിപ്പൊടിയുടെ അളവിൽ ചിലവർക്ക് 1/4 കപ്പേ വേണ്ടി വരും, ചിലവർക്ക് 1 കപ്പിൽ കുറച്ചധികം വേണ്ടി വരും. അത് നിങ്ങൾ കുഴക്കുന്ന സമയത്ത് മനസ്സിലാകും കേട്ടോ. ഇങ്ങനെ നോക്കി നോക്കി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കേണ്ട ഒരു ഐറ്റാണ് ഇതിലേക്ക് നെയ്യ്. അപ്പോൾ RKGയോ മിൽമ നെയ്യോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു ഫ്ലേവറൊക്കെ ഉള്ളത് നോക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നിങ്ങൾ ചെക്ക് ചെയ്യട്ടെ, എൻ്റെ ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ്. അഥവാ നിങ്ങൾക്ക് മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത്, ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര എടുത്ത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുക, എന്നിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഓരോ പഴത്തിനും മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ മാവ് റെഡിയായതിന് ശേഷം ഞാൻ ഇതുപോലെ ഇഡ്ലിത്തട്ടിൽ നന്നായിട്ട് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇഡ്ലിത്തട്ടിൽ ഇങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സ്റ്റീമറിൻ്റെ തട്ടിൽ വേവിച്ചെടുക്കട്ടെ, ഏതിലായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്റ്റീമറിൻ്റെ തട്ടിൽ തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇഡ്ലിത്തട്ടിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരുന്നതാണ്. ഓരോ കുഴിയിലായിട്ട് ഇതുപോലെ വെച്ച് കാണിക്കുക. അതുപോലെ തന്നെ എനിക്ക് ഫോട്ടോ എടുക്കാനും കൂടി വേണ്ടിയിട്ട് എൻ്റെ സ്റ്റീമറിൻ്റെ തട്ട് അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് ഞാൻ അതിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു കുഴിയിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ മൊത്തത്തിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ട് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റീമറിൻ്റെ തട്ട് നല്ല വലുപ്പമുള്ളതുകൊണ്ട് മൊത്തത്തിൽ എനിക്ക് ഇതിൽ തന്നെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മുതൽ 12 മിനിറ്റ് വരെയാണ് കേട്ടോ വേവാനുള്ള സമയം. കാരണം ഓൾറെഡി പഴമൊക്കെ കുക്കായതല്ലേ, നമുക്ക് ജസ്റ്റ് അരിപ്പൊടിയും വെന്ത് കിട്ടാനുള്ളൂ. അപ്പോൾ 12 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായിട്ട് കിട്ടും. അങ്ങനെ ഇതാ നമ്മുടെ പഴം കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള ഹെൽത്തി സ്നാക്ക് റെഡിയായിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ചൂടാറക്കേനെ കഴിക്കട്ടെ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. നമ്മുടെ ഉന്നക്കായുടെ ഒക്കെ ചെറിയൊരു ഫ്ലേവർ, പക്ഷേ അതൊരു മുരിച്ചെടുക്കാതെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ, ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനായിട്ട്. അപ്പോൾ ഇത്രയുള്ളൂ. എന്തായാലും ഈ പഴവും അരിപ്പൊടിയൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഈവനിങ് തന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. സിമ്പിളാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. Thank you.